ഹരിയാനയിൽ കോൺഗ്രസിനേറ്റ ആഘാതം മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമിത ആത്മവിശ്വാസം വെടിഞ്ഞ് താഴെത്തട്ടിൽ പ്രവർത്തനം തുടങ്ങാൻ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസിനൊപ്പം സഖ്യകക്ഷികളും യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ബിജെപിയും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും എൻസിപി അജിത് പവാർ പക്ഷവും ചേർന്ന സഖ്യമായ മഹായുതി ഭരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭയിൽ മൊത്തം 288 സീറ്റുകൾ. പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 150 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. മിക്കയിടങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ. കോൺഗ്രസും എൻസിപി ശരത് പവാർ പക്ഷവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ചേർന്ന ഈ സഖ്യത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇത് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയത്. ഇതേ ആത്മവിശ്വാസമുണ്ടായിരുന്ന ഹരിയാനയിൽ കോൺഗ്രസ് തകർന്നതോടെ 3 പാർട്ടികളിലെയും നേതാക്കൾ വെവ്വേറെ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. അനുകൂലമായ അന്തരീക്ഷം മാത്രം കൊണ്ട് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ളത് വസ്തുത മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും അത് വിലയിരുത്തുന്നത്. ഇലക്ഷനീറിംഗ് എന്ന് പറയുന്നത് പ്രത്യേകമാണ്. ആ ഇലക്ഷന് ജയിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് വിമതർ വലിയ തലവേദനയായിട്ടുണ്ട്. ഇത്തവണ സീറ്റ് തർക്കങ്ങളും വിമതരും ഉണ്ടാകാതിരിക്കാൻ രമേശ് ചെന്നിത്തല നേരിട്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടത്തുന്നത്. എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെയും ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലാണ്. 190 മണ്ഡലങ്ങൾ ആർക്കെന്നതിൽ ഇതിനോടകം 3 പാർട്ടികളും ധാരണയായി കഴിഞ്ഞു. ചൊവ്വാഴ്ചയോടെ ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. മുംബൈയിൽ നിന്നും ക്യാമറമാൻ വസീം സൈദിക്കൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.